പുതുപ്പള്ളി. കരാർ ജീവനക്കാരുടെ മറവിൽ കള്ളവാർത്തകൾ സൃഷ്ടിച്ച് കള്ളപ്രചരണങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ യു ഡി എഫ് നേതൃത്വം നൽകുന്നുവെന്ന് ജെയ്ക്ക് സി തോമസ്. യൂത്ത് കോൺഗ്രസ് കരാർ ജീവനക്കാരെ കൊന്നുകുഴിച്ചു മൂടിയത് വാർത്തയാകുന്നില്ല. താൽക്കാലിക ജീവനക്കാരിയുടെ കാലാവധി അവസാനിച്ചത് എങ്ങനെ ജോലി പോയതാകുമെന്നും ഉമ്മൻചാണ്ടിയുടെ സ്നേഹത്തിന്റെ മറവിൽ ആർക്കും ആരെയും വേട്ടയാടാൻ കഴിയില്ലെന്നും ജെയ്ക്ക് പറഞ്ഞു. ജെയ്ക്ക് സി തോമസ് ഇപ്പോൾ ന്യൂസ് ഏജൻ്റിനൊപ്പം. ശരിയാണ് ജെയ്ക്ക്, 10-12 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം? തെരഞ്ഞെടുപ്പ് പ്രചരണം നിങ്ങൾ പറഞ്ഞ പോലെ ഷോർട്ട് സ്പാനാണ്, നേരത്തെ മുൻകൂട്ടി നമ്മൾ അറിഞ്ഞതാണല്ലോ. പക്ഷേ അതുകൊണ്ട് തന്നെ സാമ്പ്രദായികമായ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികളില്ല. വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ, സ്ഥാപനങ്ങൾ, തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, മറ്റ് വ്യവസായ ശാലകൾ, ഇങ്ങനെയൊക്കെ പരമാവധി സ്ഥാനാർത്ഥി കൂടിയെത്തി നേരിട്ട് വോട്ടർമാരെ കാണാൻ കഴിയുന്ന ഇടങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നു. കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നു, കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നു, അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുമ്പോട്ടേക്ക് പോകുന്നു. പ്രധാനമായും ഇന്ന് മന്ത്രിമാർ ഇപ്പോൾ പുതുപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. മന്ത്രിമാരുടെ ഒരു വരവ് അത് എത്രത്തോളം ആത്മവിശ്വാസം നൽകും? ഇതൊക്കെ മുമ്പേ തീരുമാനിച്ചതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി 24-ാം തീയതി എത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭാ അംഗങ്ങൾ 21 കേന്ദ്രങ്ങളിൽ വികസനത്തെ സംബന്ധിച്ച് സംവദിക്കണം. സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് അന്നേ ദിവസം 2:30 ആരംഭിച്ച് വൈകിട്ട് 8 മണിക്ക് അവസാനിപ്പിക്കണം. ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. ആ തീരുമാനിച്ച പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ചിട്ടവട്ടത്തോടുകൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്നു. ഇതിലൊരു പുതുമയില്ല. ഒരുപാട് വിവാദങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സത്യമ്മയുടെ ഒരു ജോലി പോയി വിവാദം ഇപ്പോൾ യു ഡി എഫ് വലിയതൊരു രാഷ്ട്രീയ മാറ്റമാക്കുകയാണ്. എന്താണ് അതിലൊരു മറുപടി? സത്യമ്മയ്ക്ക് ഒരു പിന്തുണ നൽകാമെന്നാണ് യു ഡി എഫ് പറയുന്നത്. എൽ ഡി എഫ് അങ്ങനെ പറയും. താൽക്കാലിക ജീവനക്കാരിയുടെ കാലാവധി അവസാനിച്ചു. കാലാവധി അവസാനിച്ചതിനെ ജോലി പോയി എന്ന് അങ്ങനെയാണ് വിശദീകരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. കാലാവധി തീരുന്നതിന് മുമ്പാണ് അവർ പിരിച്ചുവിട്ടെന്നാണ് സത്യമ്മയുടെ വാദം. അങ്ങയുടെ ശ്രദ്ധയിൽ എന്താണ്? ഇപ്പോൾ 2 ദിവസമായല്ലോ വാർത്തകൾ വരുന്നത്. അങ്ങയുടെ ശ്രദ്ധയിൽ എന്താണ്? കാലാവധി തീരുന്നതിന് മുമ്പ് പിരിച്ചുവിട്ടു എന്ന് പറയുന്ന ഒരു സർക്കാർ ഉത്തരവ് നമ്മുടെ മുമ്പിലുണ്ടോ? നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് 24/7 അങ്ങയുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ കാണാൻ വേണ്ടി കഴിയില്ല. പിരിച്ചുവിട്ടതിൻ്റെ ഒരു രേഖയുണ്ടോ? പിരിച്ചുവിട്ടു എന്നൊരു തീരുമാനമുണ്ടോ? എൻ്റെ അറിവിൽ ഇവിടെയും ഇല്ല. അങ്ങ് ചൂണ്ടിക്കാണിച്ചാൽ ജോലിയിൽ വരണ്ട എന്ന രീതിയിൽ ഫോൺ ചെയ്ത് പറഞ്ഞു എന്നാണ് സതിയമ്മ പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. 27/2/2023 ഫെബ്രുവരി മാസം 27-ഓടുകൂടെ കരാർ കാലാവധി അവസാനിച്ച കരാർ ജീവനക്കാരി, ആ ഡൊമൈൻ, ആ വിവരം നമ്മുടെ ഡൊമൈന് മുമ്പിലുണ്ട്. ഇതാണ് അതിനെ സംബന്ധിച്ചുള്ളത്. കരാർ ജീവനക്കാരുടെ മറവിൽ ഇത്തരമൊരു കള്ളവാർത്ത സൃഷ്ടിച്ച് കള്ളപ്രചരണങ്ങൾക്ക് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ യു ഡി എഫിന് എന്തുകൊണ്ട് നേതൃത്വമാകേണ്ടതായി വരുന്നു എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അത് കരാർ കാലാവധി അവസാനിച്ച ഒരു കരാർ ജീവനക്കാരിയെ സംബന്ധിച്ചാണ് ഈ വിവാദം ഉയർന്നു വന്നത്. മറ്റൊരു സ്ഥലത്ത് കരാർ ജീവനക്കാരിയെ കൊന്ന് കുഴിച്ചുമൂടിയിട്ടിട്ടുണ്ട്. ആരാ പ്രതി? യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയാണ് പ്രതി. അപ്പോൾ കരാർ ജീവനക്കാരിയെ കൊന്ന് കുഴിച്ചുമൂടിയിടാം. കാലാവധി അവസാനിച്ച കരാർ ജീവനക്കാരി മാറി നിൽക്കുന്നതിൽ കണ്ണീരും പ്രയാസവും ബുദ്ധിമുട്ടുമുണ്ട്. ആ പ്രയാസം എന്തുകൊണ്ടാണ് ഒരു കൊന്ന് കുഴിച്ചുമൂടിയ കരാർ ജീവനക്കാരിയുടെ മാറ കുടുംബത്തോടും ഇല്ലാത്തത്? അത് നമ്മൾ പരിശോധിക്കണ്ടേ? തീർച്ചയായും. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ചാണ്ടി ഉമ്മൻ പറയുന്നത് ഉമ്മൻചാണ്ടി ഒരുപാട് വേട്ടയാടി, ഇപ്പോൾ ഉമ്മൻചാണ്ടി സ്നേഹിക്കുന്നവരെയും വേട്ടയാടുന്നു എന്ന രീതിയിലാണ് സതിയമ്മയുടെ വീട്ടിലെത്തിയതിന് ശേഷം ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്താണ് അതിലുള്ള മറുപടി? ബഹുമാനിയായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളയാൾ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ സമീപത്ത് അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകളുമൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ തവണ ഫോണിൽ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ തിരക്കുകയും അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ സഹായങ്ങൾ സർക്കാരിൻ്റെ നയിക്കുന്ന നേതാവ് എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ ചെയ്തു കൊടുക്കുകയും ചെയ്തയാൾ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി മുതൽ കേരളത്തിലെ ലോകമെമ്പാടുമുള്ള പല സ്ഥലങ്ങളിൽ ജോലിയെടുക്കുന്ന മലയാളികൾക്ക് അദ്ദേഹത്തോട് സ്നേഹവും അദ്ദേഹത്തോട് പിന്തുണയുമുണ്ട്. കേരളത്തിൽ നിന്ന് ആർക്കും സംശയമില്ല. ആ സ്നേഹത്തിൻ്റെ മറവിൽ ആർക്കും ആരെങ്കിലും വേട്ടയാടാൻ വേണ്ടി കഴിയുമോ? എവിടെയുമില്ല. പക്ഷേ ചോദ്യം ഇതാണ്, കരാർ ജീവനക്കാരുടെ 2 നീതി പാടില്ല? ഒരു കള്ളവാർത്ത സൃഷ്ടിച്ച് കരാർ ജീവനക്കാർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ, കൊന്നു കുഴിച്ചുമൂടിയ യൂത്ത്, തങ്ങളുടെ സഹപ്രവർത്തകൻ കൊന്നു കുഴിച്ചുമൂടിയ കരാർ ജീവനക്കാരിക്ക് നീതി കൊടുക്കാൻ വേണ്ടി കൂടെ തയ്യാറാകണം. യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ച് സെല്ലിൻ്റെ കൺവീനർ ഇവിടെയുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും സംഘവും ഇവിടെയുണ്ടല്ലോ. അവരൊക്കെ പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് സമരങ്ങളിൽ ഒരേ മനസ്സോടുകൂടെ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കരാർ ജീവനക്കാരെ കൊന്നു കുഴിച്ചുമൂടി ആ നേതാവിനെ പുറത്താക്കിയോ? അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രതികരണം നടത്തിയോ? യൂത്ത് കോൺഗ്രസിന് കരാർ ജീവനക്കാരെ കൊന്നു കുഴിച്ചുമൂടുന്നൊരു സമീപനമില്ല എന്നവർ വിശദീകരിച്ചോ? പറയട്ടെ. ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ കരിവനൂർ ബാങ്ക് തട്ടിപ്പിൽ എ സി മൊയ്തീനെ ഇ ഡി ചോദ്യം ചെയ്തു, അതിനത് വലിയ തോതിൽ വിവാദമായി. ഇപ്പോൾ സതിയമ്മയുടെ വിവാദം, ഈ വിവാദങ്ങളൊക്കെ തിരിച്ചടിയാവുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇന്നലെ വന്ന വാർത്ത എന്താണ്? പിരിച്ചുവിടലിൻ്റെ വാർത്തയാണ്. ഇപ്പോൾ എന്താ വാർത്ത? അതിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടോ? അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സത്യസന്ധമായി വികസന സംബന്ധമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചിട്ട്
അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കോട്ടയത്ത് ആരംഭിച്ച മെഡിക്കൽ കോളേജിലെയും ഒക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. എന്നിട്ടും അത് ജനങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ എന്ത് ചെയ്യുകയാണ്? നുണവാർത്തകളെ ഉപാസിക്കുകയാണ്. നടക്കട്ടെ, നുണവാർത്തകളെ ഉപാസിക്കുമ്പോഴെങ്കിലും നുണവാർത്തകൾക്കുള്ളിലെങ്കിലും രണ്ട് നീതി പാടില്ല. ഒരിടത്ത് കരാർ ജീവനക്കാരുടെ മറവിൽ ഒരു നുണവാർത്ത സൃഷ്ടിച്ച് അതിൻ്റെ പേരിൽ കുപ്രചരണം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. തെളിവ് വരുമ്പോൾ കൈയോടുകൂടെ തകർക്കപ്പെടുന്നു. മറ്റൊരു സ്ഥലത്ത് ഇതേ കരാർ ജീവനക്കാരിയെ കൊന്നു കുഴിച്ചു മൂടുന്നു. അതിനോട് പ്രതികരണമില്ല, അതിനോട് സത്യസന്ധമായ ഒരു വിലയിരുത്തലുമില്ല. ജനങ്ങൾ വിലയിരുത്തട്ടെ. സമയമില്ലെന്നറിയാം. എന്തായാലും ജെയ്ക്സി തോമസ് ആണ് അനുസരിച്ചിട്ടിപ്പോൾ പ്രതികരിച്ചത്. പ്രധാനമായും ഇപ്പോഴും സദ്യമ്മയുടെ വിഷയം അത് നുണവാർത്ത എന്ന രീതിയിൽ തന്നെയാണ് LDF ക്യാമ്പ് വിശ്വസിക്കുന്നത്, LDF സ്ഥാനാർത്ഥിയും വിശ്വസിക്കുന്നത്. പുതുപ്പള്ളിയിൽ നിന്നും സുമേഷ് മോറാഴിക്കൊപ്പം HP നന്ദകുമാർ, News 8.